Hi friends, welcome to our channel Vlog with Shree. നമ്മൾ പലർക്കുള്ള പ്രശ്നമാണ് ഈ ഒരു ഫ്രണ്ട് വശത്തായിട്ടുള്ള മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുക. എന്നിട്ട് നമ്മുടെ നെറ്റി നന്നായിട്ട് കേറും. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ട്ടോ. അതാണ് ഇപ്പോൾ സൗണ്ട് വ്യത്യാസം തോന്നുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞോന്നേ ആ മുടി കേറുന്ന കാര്യം. അതായത് ഈ ഒരു പോർഷൻ നമ്മുടെ ആ ഒരു നെറ്റി നമ്മളിപ്പോൾ വകച്ചിലെടുക്കുന്ന വശമാണെങ്കിൽ അവിടുന്ന് നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോവുക. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഏരിയയാണ് കൂടുതൽ വരിക. നമ്മുടെ ഈ ഒരു രണ്ട് വശത്തായിട്ടൊക്കെ നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ നെറ്റി നന്നായിട്ട് കയറും. ഇപ്പോൾ എൻ്റെ ഈ നെറ്റി എനിക്ക് ഓൾറെഡി ഇത്രയും നെറ്റി ഉള്ളതാണ്, അല്ലാണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് കയറിയതല്ല. അപ്പം നമ്മുടെ ആ ഒരു മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഉള്ളി യൂസ് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി പോണത്. സവാള യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റും, അതേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ അരച്ചുണ്ടാക്കിയിട്ട് ഹെയറിൽ മൊത്തമായിട്ടാണ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ച് എല്ലാവരും ഫ്രണ്ടിൽ നെറ്റി കയറിൽ മാത്രമാണെങ്കിലുള്ള ചെറിയൊരു സിമ്പിളായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതാണ്ടോ നോക്കണത്. മറ്റേതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഉള്ളി നന്നായിട്ട് അരച്ചിട്ട് ആ ഒരു ജ്യൂസാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണത്. ഇപ്പം നമുക്ക് അതിനൊന്നും സമയമില്ല, കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെറ്റി ഇവിടുന്ന് മാത്രമല്ല, അല്ലാണ്ട് നമ്മുടെ ഈ ബാക്ക് സൈഡിൽ നിന്നൊക്കെ പോവില്ലേ, ചിലർക്ക് ഒരു പോർഷനിൽ നിന്ന് മാത്രമായിരിക്കും പോവുക, ഒരു പർട്ടിക്കുലർ പ്ലേസ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു ഏരിയയിൽ നിറച്ച് മുടി പോവുക, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്, നമ്മുടെ ഈ കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ വീഡിയോയിൽ നമ്മൾ സവാളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സവാളേനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ചെറിയുള്ളിക്ക് കുറച്ചും കൂടെ സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. ഈ സൾഫർ കണ്ടൻറ്റാണ് നമ്മുടെ ആ ഒരു ഹെയർ ഫാൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പുതിയ മുടി നന്നായിട്ട് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ആ ഒരു മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് അവിടുത്തെ മുടി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ഉള്ളി എടുത്തിട്ട് ചെറിയുള്ളി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലത്തെ എടുത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക, ഉള്ളി നന്നായിട്ട് കഴുകണം, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എങ്ങനെയാണ് നമുക്ക് ആ ഒരു ജ്യൂസ് നന്നായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഇതന്നെയാണ് എടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്നെങ്കിൽ നമുക്കിവിടെ അങ്ങനെ അരിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ആക്കുന്ന സമയത്ത് ആ ഒരു ജ്യൂസ് നമുക്ക് നന്നായിട്ട് കിട്ടും. അല്ലാണ്ട് നമ്മളിട്ട് ഉരച്ചാൽ ഭയങ്കര ഹാർഡായി പോകും, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളാക്കിയതിന് ശേഷം എവിടെയാണോ നമുക്കിപ്പോൾ ഹെയർ ഫാൾ ഉള്ളത് അവിടെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. നന്നായിട്ട് ആ ഒരു ജ്യൂസ് കിട്ടും കേട്ടോ ഇങ്ങനെ ആക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് എത്ര ഉള്ളി വേണം അതനുസരിച്ച്, അപ്പം നമുക്ക് എത്ര പോർഷനിലാണ് ഇത് അപ്ലൈ ചെയ്യാണ്ട് അതനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് തന്നെ മതി, ഇപ്പോൾ ഒരു ഈ ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉള്ളി മതി. അതിങ്ങനെ നന്നായിട്ട് എവിടെയാണുള്ളത് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പം നമുക്കിത് കുളിക്കണേന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഉള്ളി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ ആ ഒരു പോർഷനിൽ ഇപ്പോൾ എവിടെയൊക്കെയാണോ ഹെയർ ഫാൾ ഉള്ളത് അവിടെ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് രാവിലെ സാധാ നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഷാമ്പു ഒന്നിട്ട് വാഷ് ചെയ്യേണ്ട. നമ്മൾ കൂടുതൽ ഷാമ്പു വാങ്ങാണ്ടിരിക്കുക. കൂടുതൽ ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടാണ് നമ്മുടെ ഈ ഷാമ്പു വരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവ യൂസ് ചെയ്തിട്ടൊക്കെ തല കഴുകാൻ വേണ്ടി പറ്റും. നമ്മൾ എന്നും ഈ ഷാമ്പു അതുപോലെ തന്നെ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഹെയർ ഫാൾ നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മുടി നല്ല പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും, ഷാമ്പു ഒക്കെ വാങ്ങി യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ മുടീൻ്റെ ആ ഒരു കട്ടി എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തിന്നായി പോകും. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനത്തെ കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യാറില്ല. എങ്ങനെയാണ് നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉലുവ യൂസ് ചെയ്താലും നന്നായിട്ട് ആ മുടി പാറി കിട്ടും. ഷാമ്പു ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം. ഇപ്പോൾ എന്തെങ്കിലും നല്ലൊരു കുറച്ച് വലിയ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് ഈ ഡെയിലിയൊക്കെ ഷാമ്പു ഉപയോഗിക്കുന്ന ശീലം മാറ്റിയിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉലുവയൊക്കെ യൂസ് ചെയ്തിട്ട് തല കഴുകുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ തലയിലെ ഡേർട്ടും മാറിക്കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, നന്നായിട്ട് പറന്നു ഇരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും എല്ലാവരും. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാച്ചുറലായിട്ടുള്ള ഫേസ് വാഷാണ് എപ്പോഴും നല്ലത്. ഫേസ് വാഷ് പൗഡർ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, കണ്ടു നോക്കിയാൽ മതി. സ്പീഡ് കൂടി പോകുന്നുണ്ട് അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ നിങ്ങൾ തീരെ ഫേസ് വാഷ് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെറ്റിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരാത്ത രീതിയിൽ നമ്മുടെ ഫേസിൽ അത്രയും ഭാഗം മാത്രമായിട്ടൊന്ന് വാഷ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് നമ്മൾ എന്നും ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണെങ്കിലും അതിൽ ചെറുതായിട്ടുള്ള കെമിക്കലൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയറിലേക്ക് എന്നും തട്ടണ സമയത്ത് എന്ത് ചെയ്യും, ആ അവിടെ നിന്നെല്ലാവരും മുടി ഇങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടി കെട്ടുന്ന സമയത്ത് ഇപ്പോൾ ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ വലിച്ച് കിട്ടുന്നതായിരിക്കും ഇഷ്ടം, ടൈറ്റായിട്ട് കിട്ടില്ലേ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബാക്കോട്ടൊക്കെ ഒരുമിച്ച് കിട്ടുന്ന സമയമാണെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്നൊക്കെ നന്നായിട്ട് അങ്ങനെ ചീവി എടുത്തിട്ട് ബാക്കിൽ കെട്ടിയൊക്കെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മുടി ബാക്കോട്ട് നന്നായിട്ട് വലിയുകയും ചെയ്യുക. അപ്പം നമ്മുടെ ആ ഒരു നെറ്റ് കെയറിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ചിലർ കെട്ടി വെക്കുക, ഇതുപോലെ മേലേക്കാണ് എല്ലാ മുടി എടുത്തിട്ട് നമ്മൾ ആ ഒരു മേലേക്ക് കെട്ടി വെക്കും. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ആ ഒരു നെറ്റി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മേലേക്ക് കെട്ടി വെക്കുകയാണെങ്കിലും കുറച്ചിവിടെ ലൂസാക്കി വിടാൻ നോക്കുക. അതായത് ഇവിടേക്ക് കെട്ടി വെച്ചതിന് ശേഷം നമ്മളെ മുടി ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഒന്ന് ലൂസായിരുന്നോളും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻസ് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, താരനുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉള്ളി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇത് നമുക്ക് തോല് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരയ്ക്കുക. അരച്ചിട്ട് ആ ജ്യൂസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു ജ്യൂസ് കിട്ടില്ലേ. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല, കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണിത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ആ ഒരു ജ്യൂസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. അത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ താരം കൊണ്ടും ചില ആൾക്കാരുടെ പുരുകം കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതന്നെ എടുക്കണ്ട, വേറെ നമുക്കൊരു ഉള്ളി എടുത്തിട്ട് അതുപോലെ തന്നെ അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ പുരികത്തിൽ തേച്ച് കൊടുത്താലും ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും താരനൊക്കെ വന്നിട്ടുള്ള നമ്മുടെ പുരികം കൊഴിഞ്ഞു പോകണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ചെറുതായിട്ടുള്ള എന്താ പറയുക രോമങ്ങളും അതുപോലെ തന്നെ ചെറിയ മുടികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് ഉള്ളീൻ്റെ ജ്യൂസ്. അതായത് കൂടുതലും നമ്മുടെ ഈ ചെറിയുള്ളിയാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതനുസരിച്ച് ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് കുഞ്ഞിമുടി വളർത്താൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ ഉള്ളി എന്ന് പറയുന്നത്. മുന്നും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നെറ്റി കെയറിൽ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ചെറിയ ഉള്ളിയും കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറഞ്ഞത്. കുറേ പേർക്കൊക്കെ അറിയാതിരിക്കും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാ ചാ ബൈ.